വീണ്ടും വാർത്തകളിലേക്ക്. വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക നീതി സംഗമം നടത്തി. ഹിന്ദുക്കൾ, മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ വലിയ വിപുലമായിട്ടുള്ള മൂന്ന് തട്ടുകളായി തിരിക്കുന്നതിന് പകരം ഹിന്ദുക്കളെ സവർണ ഹിന്ദുക്കൾ, അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിമുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്ന ഒരു സ്ഥിതി വന്നു. ഹിന്ദുക്കൾ ശരിക്കും അവർണ സവർണ എന്ന് മാത്രമല്ല, അതിൽ തന്നെ ഹിന്ദുക്കൾ സവർണ ഹിന്ദുക്കളും പിന്നെ ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കാത്ത ആനിമിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം, അതിൽ തന്നെ ഐക്യജാതിക്കാർ എന്നറിയുന്ന ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിൽ ഹിന്ദുവിൽ നിന്ന് വേർതിരിച്ചു കൊണ്ടുള്ള ഒരു കണക്ക് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും അത് ഇതിന് വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. ഹിന്ദുക്കൾക്ക്, സവർണ ഹിന്ദുക്കൾക്ക് അതൊരു വലിയ അടിയായി തീർന്നു. അവർക്ക് ഹിന്ദുക്കൾ എന്ന വിശാലമായിട്ടുള്ള വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് സവർണർ എന്ന സങ്കല്പത്തിന് അതോട് ഇടിവത് തട്ടുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് വരുന്നു. 1919 സൗത്ത് ബറോ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി സംസ്ഥാന തലത്തിൽ ജാതി സെൻസസ് നടത്തുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക, എയ്ഡഡ് നിയമനം PSC വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് സംഗമം നടത്തിയത്. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം സിനിമാ സംവിധായകൻ PN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. അതാണ് സമന്വയങ്ങളുടെ. അപ്പൊ ഹിന്ദുക്കളെ കൊന്നല്ല പാചകക്കാരനായിട്ട് ചോറും പതയിലൊക്കെ അത് പറയില്ലേ. ഇവിടുത്തെ അമ്പലങ്ങളില് പൂജാരിമാരെ ലക്ഷക്കണക്കിന് വരാനുള്ള അമ്പലങ്ങളില് ഈ പറയുന്ന പിന്നോക്കാർക്കൊന്നും ഉണ്ടെങ്കിലില്ല. ഒരുപാട് പൂജാരിയുന്ന കൃത്യമായ പാണ്ഡിത്യമുള്ള അറിവുള്ള ഡോക്ടറേറ്റ് ഉള്ള പൂജാരിമാർ വരെയുണ്ട് ഈ സമുദായങ്ങളില്. എന്തോ ഗായത്രി കൊണ്ട് അതുമല്ലാന്ന് ആൾക്കാർ കൂടെ ശബരിമല പൂജ ഇതാണ്. അപ്പൊ ഇതിവിടെ ഉണ്ട്, സവർണ ഹൈന്ദവരിവിടെ ഉണ്ട്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ കുറെ RSS മുന്നേ കേരളത്തിൽ സവർണ സമരം നടപ്പിലാക്കി, എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ നടപ്പിലാക്കി. വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റഫീഖ് YPS അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി KS നിസാർ മുഖ്യ പ്രഭാഷണം നടത്തി. BSP ജില്ലാ സെക്രട്ടറി ഉണ്ണിരാജ്, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷാജഹാൻ, PA കുട്ടപ്പൻ, അൻസിൽ ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, PK ധർമ്മരാജ്, TM സയ്യിദ്, VA സഹാക്ക് എന്നിവർ സംസാരിച്ചു. YMC മതിലകവും വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി മതിലകം OLF GHS സ്കൂളിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോഴുണ്ടെങ്കിൽ അതിനുശേഷമുള്ള പല വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഗത്തിന്റെ എണ്ണം കൂടി വരുന്നു. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാളെ കണ്ടെത്താനേ കഴിയില്ലാത്ത അവസ്ഥയാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പുണ്ട് എന്നുള്ളതൊന്നും ഞാൻ സൂചിപ്പിക്കാണ്ടല്ലോ, നമുക്കറിയാം. എന്നാൽ 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ടെസ്റ്റ് ചെയ്താൽ ഇത് ഏതെങ്കിലും ഒക്കെ ഉറപ്പായും ഉണ്ട് എന്ന് വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അതിന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പറയാനുണ്ടാവും. ഭക്ഷണത്തിൻ്റെ പ്രശ്നം പറയാനുണ്ടാവും, വ്യായാമത്തിൻ്റെ പ്രശ്നം പറയുന്നതൊക്കെ അതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന പൊടിപടലങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, പ്രകൃതിയുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് പല തരത്തിലുള്ള വലിയ അസുഖങ്ങൾ കൂടി നമ്മൾ ഇവിടെ ക്യാൻസർ എന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അന്ന് ആ പ്രദേശത്ത് തന്നെ ഉറങ്ങുന്ന വിഷയമില്ല, പേടിച്ചിട്ട്. ഇപ്പോൾ മിക്കവാറും ആശുപത്രി കൊണ്ടുപോയി ക്യാൻസർ എന്ന് പറയാൻ ഏതാണ്ട് സാധാരണ തലവേദന പനി പോലെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങളാകുന്നതാണ്. ഒരു വാർഡിൽ പോലും 15 തുടങ്ങി 50 പേരൊക്കെ ഉള്ള ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് ബോധ്യപ്പെടും. ക്യാൻസർ മാത്രമല്ല, കരൾ രോഗം ബാധിക്കുന്നവർ, വൃക്കരോഗം ബാധിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്ന യൂണിറ്റുകൾക്കൊന്നും മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകൾക്ക് അവർക്ക് പേഷ്യൻറ്റിനൊക്കെ ബുക്ക് ചെയ്തിടുകയാണ്. ചില ഡയാലിസിസിനൊക്കെ ദിവസം മാസങ്ങളോളം നിന്നിട്ടാണ് ചെയ്യാൻ കഴിയുന്നവർ. YMC പ്രസിഡന്റ് OA ജനറിൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ജുമാ മസ്ജിദ് ഖതീബ് ഡോക്ടർ അബ്ദുൽ സലാം ഫൈസി, മതിലകം സെന്റ് ജോസഫ് ദേവാലയം വികാരി ഫാദർ ജോസഫ് മാളിയേക്കൽ, മതിലകം IC കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മനീഷ, CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ, YMC സെക്രട്ടറി മാർട്ടിൻ പെരേര എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം
എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു. സഹകരണ പ്രസ്ഥാനം ജനനിലയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് അതേ അർത്ഥത്തിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന സഹകരണ ബാങ്കുകളാണ്, സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്കുള്ള സഹായങ്ങൾ സംബന്ധിച്ചറിയാം. സാമൂഹ്യ, സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെല്ലാം ഏറെ മുന്നിട്ട് നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹകരണ സംസ്ഥാനത്തെ കോർപ്പറേറ്റ്വൽക്കരിക്കുന്നതിനുള്ള തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഉപപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ കേന്ദ്ര ഭരണകർത്താക്കൾ തന്നെ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പുരോഗതിയിൽ വരുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, പിന്നോട്ട് പോവുകയല്ല. അതിനെല്ലാം ഊടും പാവും നൽകുന്നത് നമ്മൾ സഹകാരികളാണ്. ഒരു കൈവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന്, അല്ലെങ്കിൽ കേരളത്തിലെ ആകമാനമുള്ള സഹകരണ ബാങ്കുകളെയും സഹകരണ സ്ഥാപനങ്ങളെയും തകർക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നപ്പോൾ വലിയ കുട്ടികോഷിച്ചുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ബാങ്ക് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ അധ്യക്ഷത വഹിച്ചു. നല്ല രീതിയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ഈ നാടിന്റെ ഓരോരുത്തരെയും അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഓരോരുത്തരും നല്ല സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരം പറയാനുള്ളത്. ഈ സഹകരണ പ്രസ്ഥാനം ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മളെല്ലാവരും വിചാരിച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റും. മറ്റുള്ള പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും പങ്ക് തന്നെ. ഇപ്പം ഞങ്ങൾ ഡയറക്ടർമാരുടെ ഒരു അഞ്ചു കൊല്ലത്തിൽ തന്നെ നിങ്ങളുടെയാണ് ബാങ്ക്, സഹകാരികളുടെയാണ് ഈ ബാങ്ക്. അവരുടെ അഞ്ചു കൊല്ലത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അത് ഞങ്ങളെക്കാൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ചില കോട്ടങ്ങളുണ്ടാവാം, വിഷയങ്ങളുണ്ടാവാം, ചില രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുകൊണ്ട് അതിനെ മോശമായിട്ട് കൊണ്ടുപോകാൻ ഒരാളും ശ്രമിക്കില്ല. ഏത് ബാങ്ക് ഇത് ചില ബാങ്കുകളിൽ ചില ഭാഗങ്ങൾ നടന്നിട്ടുള്ളത് ശരിയാണ്. അതിൽ സർക്കാർ നടപടികളെടുത്തിട്ടുണ്ട്, പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ, നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ വി വി ജയൻ, പി എ ഷമീർ, കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം കെ എ കൊച്ചുമോൻ, എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ ബദറുദ്ദീൻ, സിപിഐ എടത്തിരുത്തി ലോക്കൽ സെക്രട്ടറി പി കെ ഷാജു, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സി ശിവരാമൻ, സെക്രട്ടറി പി സി അജിത എന്നിവർ സംസാരിച്ചു. പ്രവീൺ റാണയുടെ കൂട്ടാളി പിടിയിൽ. ചാവക്കാട് പാലയൂർ സ്വദേശി 43 വയസ്സുള്ള സലീൽ കുമാറാണ് അറസ്റ്റിലായത്. തൃശൂർ തിരൂരിലെ വാടക വീട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം DYSP സന്തോഷ് TR സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, സേഫ് ആൻഡ് സ്ട്രോങ് നിധി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിരുന്നു സലീൽ കുമാർ. ആളുകളിൽ നിന്നും ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്ത നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വഞ്ചിച്ചതാണ് കുറ്റം. പ്രതിക്കെതിരായി സംസ്ഥാനത്തുടനീളം 267 കേസുകൾ നിലവിലുണ്ട്. പ്രതി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പ്രവീൺ റാണ എറണാകുളത്ത് ഫ്ളാറ്റിൽ ഉണ്ടെന്നുള്ള വിവരത്തെ തുടർന്ന് പോലീസ് സംഘം എത്തുമ്പോഴേക്കും പ്രവീൺ റാണയെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സലീൽ സഹായിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 റിമാൻഡ് ചെയ്തു. 64 MDMA രണ്ട് യുവാക്കളെ ചാവക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. മുണ്ടൂർ പെരിങ്ങന്നൂർ സ്വദേശി വടക്കേ തലവീട്ടിൽ വിനീഷ് ആൻഡോ, പാവറട്ടി സ്വദേശി വെള്ളറവീട്ടിൽ ടാൻസൺ എന്നിവരെയാണ് 64 എം ഡി എമ്മയുമായി ചാവക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നും വലിയ തോതിൽ MDMA കാറിൽ കടത്തിക്കൊണ്ടുവരികയും മൊത്തമായി തെക്കൻ ജില്ലകളിലേക്ക് വിൽപ്പന നടത്തുകയുമായിരുന്നു. നാട്ടിൽ നല്ല സാമ്പത്തിക നിലയുള്ള ഇവർ നാട്ടുകാർക്ക് ആർക്കും സംശയമുണ്ടാക്കാത്ത വിധത്തിലാണ് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്നത്. ബാംഗ്ലൂരിലെ ആഫ്രിക്കൻ വംശജരിൽ നിന്നും ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന MDMA പ്രതികൾ 3x വില വാങ്ങിയാണ് മറിച്ചു വിറ്റിരുന്നത്. മയക്കുമരുന്ന് കച്ചവടത്തിന് ബാംഗ്ലൂർ പട്ടണത്തിലെ തിരക്കേറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ചെറിയ പോയിന്റുകളിൽ നിക്ഷേപിക്കുകയും
ആയത് വിളിച്ചറിയിക്കുന്ന പ്രകാരം വന്ന് എടുത്തുകൊണ്ടു പോവുകയും പണം അവർ പറയുന്ന പോയിന്റുകളിൽ തിരിച്ച് നിക്ഷേപിക്കുന്ന ഡ്രോപ്പ് ഔട്ട് എന്ന പുതിയ രീതിയാണ് മയക്കുമരുന്ന് മൊത്ത കച്ചവടക്കാർ സ്വീകരിച്ചു വരുന്നത്. മറ്റ് ജോലികളൊന്നും ചെയ്യാതെ ആർഭാട ജീവിതം നയിച്ചു വന്നിരുന്ന പ്രതികളെ എക്സൈസ് വിഭാഗത്തിന്റെ രഹസ്യ നിരീക്ഷണത്തിലൂടെയാണ് കുടുക്കിയത്. കേസെടുത്ത സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ സുനിൽ കുമാർ, സുനിൽ ടി ആർ, സിഇഒമാരായ കെ വി രാജേഷ്, സി കെ റാഫി, എ എൻ ബിജു, ഡബ്ല്യു സിഇഒ എസ് സിജ എൻ കെ രൂപി എന്നിവരുണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന കുറുക്കൻപാറ സ്വദേശിയായ ഗൃഹനാഥൻ മരിച്ചു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് മണപ്പുറമെന്നും കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ ഒട്ടേറെ പേർ ഈ നാടിന്റെ പൈതൃകത്തെ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് റഹ്മാൻ വാടാനപ്പള്ളിയുടേതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.